ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ തമ്പ്നെയിൽ കണ്ടുവന്ന ആളുകളുണ്ടാവും, അവരോട് തന്നെ ആദ്യം തന്നെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഒരു നോർമൽ ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി നിങ്ങളിലേക്ക് പിന്നെ ഈ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആവണം എന്ന് വിചാരിക്കുന്ന ആളുകളോട് മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അതല്ലാതെ നിങ്ങളൊരു നോർമൽ ലൈഫാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ സാധാരണക്കാരെ പോലെ നോർമലായിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നില്ല. നിങ്ങൾക്ക് വേറെ വല്ല കോമഡിയോ അതുപോലെ വേറെ എന്തെങ്കിലും പിന്നെ സിനിമയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാണ്, അങ്ങനെയുള്ള ആളുകളോടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതം കൊണ്ട് എന്തെങ്കിലും നേടണം, ഒരുപാട് സക്സസ്ഫുൾ ആവണം, അതും വളരെ പിന്നെ ഇപ്പോ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ, അതല്ലെങ്കിൽ കഴിവില്ല എന്ന് പറഞ്ഞ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും എല്ലാം തൊടുകയാണെങ്കിൽ അത് എനേബിൾ ആവും. അങ്ങനെ എനേബിൾ ആവുകയാണെങ്കിലോ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ യാതൊരുവിധ ഡിലേ ഇല്ലാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോ എല്ലാവരും തന്നെ എക്സാം പ്ലസ് ടു അതുപോലെ തന്നെ പത്തൊക്കെ എക്സാം എഴുതി ഇരിക്കുന്ന ആളുകളാണ്. ടെൻത്തും ട്വൽത്തൊക്കെ എക്സാം എഴുതി പിന്നെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഏതായാലും ഈ മാസം അവസാനത്തോടെ, ജൂലൈ അവസാനത്തോടെ, സോറി ജൂൺ അവസാനത്തോടെ റിസൾട്ടൊക്കെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടല്ലോ അല്ലെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട്. അപ്പോ അവര് ഇനി പ്ലസ് ടു അതല്ലെങ്കിൽ പത്ത് കഴിഞ്ഞു ഇനി എന്താണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളിപ്പോ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. ഇനി അവരോട് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വളരെ മാർക്ക് കൂടുതലായിട്ടുള്ള ആളുകളാണോ, അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള അത്യാവശ്യം ജസ്റ്റ് പാസ്സുള്ള ആളുകളാണോ, അവരൊക്കെ ഇതൊന്ന് കാണുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഈ പറയാൻ പോകുന്നത് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവര് നമ്മളിപ്പോ ജസ്റ്റ് ഒരു എക്സാം, ഈ ഇതിന് ജസ്റ്റ് ഒരു എക്സാം ആയിട്ട് മാത്രം കാണുക. ബ്രിട്ടീഷുകാരൊക്കെ കൊണ്ടുവന്ന ഒരു സമ്പ്രദായത്തിന് ഒരു നമ്മൾ പിന്തുടർന്നു പോകുന്ന ഒരു എക്സാം രീതിയിൽ നിന്ന് നമ്മൾ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് മാത്രം കാണുക. ഇതിൽ കുറച്ച് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാർക്ക്, ജസ്റ്റ് ഒരു എക്സാമിൽ, ജീവിതത്തിലുള്ള ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് മാത്രം ചിന്തിക്കുക. ഈ ഒരു മാർക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ ജീവിതം സക്സസ്ഫുൾ ആവുന്നതിന് എതിരായിട്ട് ഈ ഒരു മാർക്ക് ഒരിക്കലും വരില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ നാട്ടുകാരോ കുടുംബക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരോട് നോക്കി പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സക്സസ് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ ഈ ഒരു മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സക്സസ്ഫുള്ളിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകേണ്ടതില്ല. അപ്പോ ഇനി നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ പ്ലസ് ടു പിന്നെ കഴിഞ്ഞു, പ്ലസ് പത്ത് കഴിഞ്ഞു ഇനി എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മള് ജസ്റ്റ് പത്ത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ മാർക്ക് കൂടുതലാണ്, അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഇനി എന്ത് എടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ് നമ്മളെല്ലാവരും. ഇനി എന്ത് എടുക്കണം, റിസൾട്ട് വരാനാവുന്നു, ഇനി റിസൾട്ട് ഇത്ര മാർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് നിങ്ങളുടെ പാഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഇത്ര വർഷത്തിൽ ഈ പത്തിന് പ്ലസ് ടു ഇതിന്റെ ഇടയിലായി നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോ കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് എന്റെ പാഷൻ, എനിക്ക് എന്റെ പാഷൻ എന്താണെന്ന് എനിക്കിതുവരെ അറിയില്ലല്ലോ, എന്താണ് എന്റെ പാഷൻ, ഈ പാഷൻ എന്താണ്, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അവരോടൊന്ന് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ഒരു പബ്ജി കളിക്കുന്ന ആളാണ്, ഇപ്പൊ പബ്ജി ആളുണ്ട്, നിങ്ങൾ പബ്ജി കളിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ പബ്ജിയോട് നിങ്ങൾ നന്നായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്, നല്ല പാഷനാണ്, നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ നല്ലതായിട്ട് പബ്ജി കളിക്കും, അങ്ങനെയുള്ള ആളുകൾ അത് നിങ്ങളുടെ ഒരു പാഷനാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും, ഓ ഈ പബ്ജി കളിച്ചിട്ട് എന്താ പറയാ, പബ്ജി കളിച്ചിട്ട് ജീവിതം വിജയിക്കും, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ ഒരു കാര്യം പറയട്ടെ, ഈ പബ്ജി കളിക്കുന്ന വേണ്ടി ഒരുപാട് നമുക്ക് ഈ പബ്ജി കളിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇട്ടാ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അതിൽ കമന്ററി പറഞ്ഞിട്ട് ആ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ഒരുപാട് ആളുകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ജി പിന്നെ അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്ന ചാനൽ തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയ അത് കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അതുവഴിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പബ്ജി പ്ലെയർ ആണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് പബ്ജി ടൂർണമെന്റുകൾ വരുന്നുണ്ട്,
ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവിടെ ബെറ്റ് എമൗണ്ട് ആയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാന തുകയായിട്ട് മില്യൺസ് ഓഫ് ഡോളർ ആണ് കിട്ടുന്നത്. മില്യൺസ് ഓഫ് ഡോളർ എന്ന് പറയുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ അത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒരു കാര്യം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതുള്ളൂ. പബ്ജി നിങ്ങളുടെ പാഷൻ ആയിട്ട് നിങ്ങൾ അതിനെ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലാതെ പിന്നെ ഈ പബ്ജി കളിക്കണം എന്നല്ല ഞാൻ പറയാൻ, അതാണ് നിങ്ങളുടെ പാഷൻ എന്നുള്ളതെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു ബ്രാൻഡിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡിനെ കുറിച്ചും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് പിന്നെ സെർച്ച് ചെയ്ത് റിസൾട്ട് ഒക്കെ നല്ലോണം അന്വേഷിക്കുന്ന ആളുകളാണ്, അങ്ങനെയുള്ള വ്യക്തികൾ ആ ഒരു ബ്രാൻഡിനെ പറ്റി ജസ്റ്റ് നമ്മൾ ഒരു ജസ്റ്റ് എന്താ പറയാ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാച്ചാണെന്ന് വിചാരിക്കുക, ഒരു വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ചാണ്, ആ ഒരു വാച്ചിനെ പറ്റി നന്നായിട്ട് നിങ്ങൾ അതിനെ പിന്നെ സെർച്ച് ചെയ്യുന്ന ആളാണ്, അതിന്റെ കമ്പനിയെ കുറിച്ച് ഒരുപാട് ചെയ്യുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാച്ചിനെ കുറിച്ച് ഒരുപാട് റിവ്യൂ ചെയ്താൽ കഴിയും, അതിന്റെ ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് എഴുതാൻ കഴിയും, അതുപോലെ തന്നെ അതിനെ കുറിച്ച് ബ്ലോഗ് ചെയ്താൻ കഴിയും, അതുപോലെ തന്നെ ആ ഒരു വാച്ചിന്റെ മോഡൽ ആവാൻ കഴിയും, ആ വാച്ചിന്റെ മോഡൽ ഒരുപാട് പിക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭാവിയിൽ അതിന്റെ ഒരു മോഡൽ ആവാൻ കഴിയും, അല്ലെങ്കിൽ ഈ ബ്രാൻഡുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇന്നത്തെ ലോകത്തുണ്ട്. പക്ഷെ നമ്മൾ ഫെയിൽഡ് ആവുന്നതെന്ന് പറയുന്നത് നമ്മുടെ പാഷൻ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞ് തെരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. നമ്മൾ വെറുതെ എല്ലാവരും ജീവിക്കുന്നു, ഞാനും അതുപോലെ ജീവിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ജോലി തെരഞ്ഞെടുക്കുന്നു, ആ ഒരു അതുപോലെ ഞാനും തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി, അത് നിങ്ങൾ ആ ഒരു പാഷനോടുകൂടി നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ 100% ഞാൻ പറയാം നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോ കോമൺ ആയിട്ട് അങ്ങനെ ഒരു പാഷൻ എന്താണെന്ന് അറിയില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾ വളരെ പിന്നെ വലിയൊരു പാഷനാണ്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും പഠിക്കാൻ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, ജസ്റ്റ് നിങ്ങളൊന്ന് വിചാരിക്കുക നമ്മൾ അത് പഠിക്കാനുള്ള കോഴ്സുകളോ അതല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അടുത്തൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോമൺ ആയിട്ട് പിന്നെ എല്ലാവരും എടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സ്കോപ്പുള്ള ഒരു പിന്നെ കോഴ്സ് എടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതായത് നിങ്ങൾ കോളേജ് പോവുക, നിങ്ങൾ അത്യാവശ്യം പാസ്സാവാൻ നിങ്ങൾക്ക് ഇതെടുത്താൽ പാസ്സാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക, എന്നിട്ട് നിങ്ങൾ പാസ്സാവുക. അല്ലാതെ അപ്പോ ഇത് ചിലപ്പോ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പാഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക മാതാപിതാക്കളോട്, ചോദിക്കുക എന്താണ് പിന്നെ ഇനി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതുപോലെ ഇനി നമ്മൾ എന്താണ് പ്ലാന് എന്നൊക്കെ നിങ്ങൾ ഒന്ന് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ അവരുടെ സജഷൻ എടുത്ത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങളോട് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോശം വരുന്ന ഒന്നും തന്നെ മാതാപിതാക്കൾ ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങള് നിങ്ങളുടെ മാതാപിതാക്കൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ആ കോഴ്സ് എടുത്തു, അവര് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കോഴ്സ് എടുത്തു, ഇപ്പൊ ഞാൻ പെട്ടുപോയി എന്ന് നിങ്ങൾ ഒരിക്കലും പിന്നീട് പറയരുത്. അത് നിങ്ങൾക്ക് പാഷൻ, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്താത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ടെക്നോളജിയുമായിട്ടുള്ള കാര്യമുണ്ട്, അപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആകാൻ പോവാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരോട് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാർ അത് സംഭവിക്കും, അവര് നിങ്ങളുടെ പാഷന് അവർ സപ്പോർട്ട് ചെയ്യും, അവരങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആകും. മറിച്ച് നിങ്ങൾക്ക് എന്താണ് പാഷൻ എന്താണെന്ന് അറിയില്ല, അപ്പൊ വീട്ടുകാർ പറയുന്നത് ഇപ്പൊ എല്ലാവരും എഞ്ചിനീയർ പോലെ ഇനി പൊക്കോ എന്ന് പറയുന്നത് എഞ്ചിനീയർ വിട്ട് 2-3 വർഷം കൊണ്ട് സപ്ലി ഒരുപാട് വായി കൂട്ടി നിങ്ങൾ സെമൗട്ടായി, അതുപോലെ തന്നെ ഇയർ ബാഗ് ഒക്കെ ആയിട്ട് നിങ്ങൾ വരുമ്പോ അത് എന്റെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വന്നതെന്ന് നിങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്താത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ കഴിയില്ല, അപ്പൊ നിങ്ങൾ കോളേജിൽ പോകുക. നിങ്ങളിപ്പോ ജസ്റ്റ് ഇപ്പോ ബിടെക് എഞ്ചിനീയറിംഗിനെ പോകുന്ന വിചാരിച്ചു, അപ്പൊ നമ്മളെ നാട്ടിൽ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കല്ലെടുത്തൊരു മുകളിലേക്ക് ഇട്ടാൽ നിലത്ത് വീഴുന്നത് ഒരു എഞ്ചിനീയറുടെ തലയിലായിരിക്കും എന്ന് നമ്മൾ തമാശ പറയുന്നത്. കാരണം അത്രത്തോളം എഞ്ചിനീയേഴ്സ് സ്കോപ്പ് ഇവിടെ ഒരുപാട് എഞ്ചിനീയേഴ്സ് വന്ന് പഠിച്ചുകൊണ്ട് അതിപ്പോ ഈ ഒരു തരംഗത്തിൽ ഒരുപാട് ആളുകൾ ബിടെക് എഞ്ചിനീയർ അതുപോലെ അങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട്, പക്ഷെ ഇവരാരും ഇത് സക്സസ്ഫുൾ ഫെയിലായ ആളുകളല്ല. ഇവര് അവരുടെ പാഷൻ കണ്ടെത്തി അവർ എഞ്ചിനീയറിംഗ് പോയി, അങ്ങനെ പോയവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു അവസരം ലഭിക്കുന്നുണ്ട്. പക്ഷെ എഞ്ചിനീയേഴ്സിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നത്, നമ്മൾ അവരെ അവർക്ക് ഡിഗ്രി നമ്മൾ കുറ്റം പറയില്ല. കാരണം 4 വർഷം കൊണ്ട് എത്ര 50-40 സംതിങ് പേപ്പർ എഴുതിയെടുത്ത് ആ ഇന്ത്യൻ ക്ലാസ്സിന്റെ അങ്ങനെ ഒരുപാട് പിന്നെ വർക്ക് ചെയ്തിട്ട് ഒരുപാട് പിന്നെ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു എഞ്ചിനീയർ പുറത്തിറങ്ങുന്നത്. പക്ഷെ നമ്മൾ നാട്ടിൽ ഒരുപാട് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ അതിനെ വില കുറച്ച് കാണുകയാണ്, അങ്ങനെ കാണേണ്ടതില്ല. ഇനി ഞാൻ
കോളേജിൽ പോകണം നിങ്ങൾ പിന്നെ പഠിക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ ജീവിതത്തിൽ ഇപ്പൊ നമ്മള് ഒരു പിന്നെ പരിപാടി ഇല്ലാതെ നടക്കുന്ന ആളുകൾ പറയും പിന്നെ എനിക്ക് പഠിച്ചിട്ടൊന്നും ആരും ആവൂല, പഠിച്ചിട്ട് ഒന്നും ആവൂല എന്ന് പറയുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയും ബിൽ ഗേറ്റ്, അതല്ലെങ്കിൽ മറ്റേ മറ്റേ പിന്നെ എന്താ പറയാ ആയുസ് മുന്നോട്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, അതല്ലെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ളൂ, അതുപോലെ തന്നെ ആർട്സ് പിന്നെ എഡ്യൂസൺ ബൾബ് കണ്ടുപിടിച്ചപ്പോ പത്ത് തോറ്റ ആളാണ്. അതുപോലെ പിന്നെ ഒരുപാട് ആളുകൾ ഒരു പത്ത് പേര് കൂടുതൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഇങ്ങനെ പഠിക്കാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള 10-ൽ കൂടുതൽ ആളുകളെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇല്ല, കാരണം നമുക്ക് അത്ര പഠിക്കാൻ സക്സസ്ഫുൾ ആവും അതൊരു ലക്കാണ്. അത് നമുക്ക് ഒരുപാട് ആളുകളാണ് സക്സസ്ഫുൾ ആയി എന്ന് പറയുന്നത്, പക്ഷെ പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഒരുപാട് ആളുകൾ പഠിച്ച് സക്സസ്ഫുൾ ആയ ഒരുപാട് വ്യക്തികളെയും ഒരുപാട് ആളുകളെ ഒരുപാട് സമൂഹത്തെയും എനിക്കറിയാം. പക്ഷെ നമുക്ക് പഠിക്കാൻ സക്സസ്ഫുൾ ആയ ആളുകൾ വിരലുകളിൽ എണ്ണാനാവുന്ന അത്രയും ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അടിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഈ കോളേജ് പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ സമയം നിങ്ങൾക്ക് അവിടെ എല്ലാം ലഭിക്കും. നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും, നിങ്ങളുടെ കഴിവ് കണ്ടെത്താൻ കഴിയും, നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ കഴിയും, നിങ്ങളുടെ എന്തെല്ലാം എന്റർടൈൻമെന്റിന് കഴിയും. അതുപോലെ തന്നെ എല്ലാതും നമ്മളൊരു കോളേജ് കാലഘട്ടം നമുക്ക് മനസ്സിലാവും. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു 3-4 ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായും കണ്ടെത്താൻ കഴിയും. അങ്ങനെ ആ പാഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പിന്നെ നിങ്ങൾ ആ പാഷൻ പുറകെ പോകുക കഴിഞ്ഞാൽ 100% നിങ്ങൾ വിജയിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളോട് അവസാനമായിട്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഈ എക്സാമിന് ഒരു മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ സക്സസ്ഫുള്ളിനോ നിങ്ങളുടെ പാഷനോ നിങ്ങളുടെ ജീവിതത്തിനോ യാതൊരുവിധ കോട്ടമോ യാതൊരു തളർച്ചയോ വരുന്നില്ല അല്ലെങ്കിൽ വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എക്സാമിന് മാർക്ക്, നിങ്ങൾ 1000-ൽ 900-ൽ 9000-ൽ 10000-ൽ എക്സാമിൽ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് മാത്രം ഇതിനെ കാണുക. അല്ലാതെ ഇതെന്റെ ജീവിതത്തിന്റെ എന്റെ കരിയറിന്റെ അവസാനമാണ്, എനിക്ക് ഈ മാർക്ക് കുറഞ്ഞതുകൊണ്ട് എന്റെ കരിയർ അവസാനിച്ചു, എനിക്ക് ഇനി യാതൊന്നും തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങൾ ശുദ്ധ പൊട്ടന്മാരാണ്. കാരണം ഇങ്ങനെ യാതൊരുവിധ കുറച്ച് മാർക്ക് കുറഞ്ഞതിന് പേരിൽ ആരും തന്നെ ലോകത്ത് ഒന്നും നേടാൻ വരുന്നിട്ടില്ല. അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത് അവരവരുടെ പാഷൻ പുറകെ പോയത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെന്താണ് അവര് ജസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഈ കാരി മിനാറ്റി എന്നൊക്കെ പറയുന്നത് യൂട്യൂബർ മൂപ്പരക്ക് പിന്നെ മൂപ്പര ചെറുപ്പം എന്ന് പറയുന്നത് മൂപ്പര എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പിന്നെ അത്ര +2 എന്തൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ അല്ലെങ്കിൽ +2 പാതി കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇനി ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ഈ ഗെയിമിങ് പോവാണ്, ഗെയിമിംഗ് ആണ് എന്റെ പാഷൻ, ഞാൻ ഈ ഗെയിമിംഗ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഇടാണ്, ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ മാതാപിതാക്കൾ അത് സംഭവിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാരി മിനാറ്റിക്ക് ആരാണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം പിന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ കിട്ടുന്നത്, എത്രത്തോളം ക്യാഷ് ആണ് അദ്ദേഹം ഒരു മാസം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും. അതാണ് പറയുന്നത് അവൻ അവന്റെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക എന്നിട്ട് പറയാം ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ആരും തന്നെ ഒരിക്കലും നിങ്ങളുടെ പാഷന് എതിരായിട്ടില്ല. അവരെ അല്ലാതെ അവര് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയി എനിക്ക് ജീവിതം സക്സസ്ഫുൾ ആയി കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നത്, കാരണം നിങ്ങൾ നിങ്ങളുടെ പാഷൻ കണ്ടെത്താത്തത് കൊണ്ടാണ് അവരോട് നിങ്ങൾ സഹായം ചെയ്യുന്നത്. അപ്പൊ അവര് നോർമലായിട്ട് ആളുകളൊക്കെ എടുക്കുന്നതും പിന്നെ എല്ലാവരും സ്കോപ്പുള്ള കാര്യമാണ് അവർ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്തി എനിക്ക് ആ ഒരു കാര്യം ചെയ്യണം അച്ഛാ അല്ലെങ്കിൽ അമ്മ എനിക്ക് ആ ഒരു പഠിക്കാൻ പോകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവരൊരിക്കലും അതിന് എതിരാവില്ല. അവർ ക്യാഷ് ഇല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ അവസാനമായിട്ട് പറയാണ് നിർത്തുകയാണ്, നിങ്ങൾ ഇനി എങ്കിലും നിങ്ങളുടെ പാഷൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ പോവുക, അതല്ലെങ്കിൽ നിങ്ങൾ പഠനം തുടരുക, ഒരിക്കലും പഠനം നിർത്തരുത്. പഠനം നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ സാധ്യതകൾ 100-ൽ 10% എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അവ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ നമ്മുടെ ഇപ്പോ ഈ +2 ഒക്കെ എക്സാം കഴിഞ്ഞ ആളുകൾ അതല്ലെങ്കിൽ 10th പാസ്സായ ആളുകൾ മാർക്കുകളുണ്ട്, സയൻസ് ഫീൽഡിനോടാണ് താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കുക, അതല്ല എനിക്ക് ബിസിനസ് ഫീൽഡാണ് താല്പര്യമുണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കുക, അങ്ങനെ ഒരുപാട് നമുക്ക് ഏതാണ് ഫീൽഡ് താല്പര്യം അതെടുക്കുക, അതുമായി തുടർന്ന് പഠിക്കുക. അങ്ങനെ +2 കഴിഞ്ഞ ആളുകൾ ഇനി എന്തിലേക്ക് പോകണമെന്ന് സ്വയം ഒന്ന് ഈ ഒരു ഇടവേള കൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഇട്ടുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് ഇനി ഞാൻ എന്ത് പഠിക്കണം, ഇനി പഠിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാം, ഏതാണ് എനിക്ക് എന്റെ ഫീൽഡ് ഏതെടുക്കണം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കാതെ
ഒറ്റയടിക്ക് തീരുമാനം എടുക്കാതെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒന്ന് ചിന്തിക്കുക, ഇനി ഞാൻ എന്തെടുക്കണം, എന്തെടുത്താലാണ് എനിക്ക് സോപ്പ് ഉള്ളത്, എന്തെടുത്താലും എന്നെ കൊണ്ട് കഴിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു കാര്യം വളരെ എഫേർട്ട് ഇട്ടാണെങ്കിലും എന്നെ കൊണ്ട് അത് കഴിയും, ഞാനത് ചെയ്യും എന്നുള്ള ഒറ്റ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ ഈ ഒരു മാർക്കോ അതല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതോ കൂടിയതായിട്ട് നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ സക്സസ്ഫുള്ളിന് നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വളരെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് എല്ലാ ആളുകൾക്കും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം അജ്മലാണ്. എന്റെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് തൊടുകയാണെങ്കിൽ എനിക്കാവും. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിർത്തുകയാണ്. അജ്മലാണ്. നന്ദി. നമസ്കാരം.